സക്സസ് ഈസ് അപ് ടു വിജയം അത് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതാണ് പി എസ് സി നെറ്റിൻ്റെ മൂന്നാമത്തെ മോക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായി ഒന്നാണ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇട നേടാനാവുന്നതാണ് നമ്മുടെ കഴിവ് വിലയിരുത്താനും മെച്ചപ്പെടുത്തുന്നതിനും മോക് ടെസ്റ്റ് നമ്മളെ സഹായിക്കുന്നു ഇരുപത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചോദ്യത്തിനും പത്ത് സെക്കൻഡാണ് സമയം മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമൻ്റ് ചെയ്യുക ഓൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യഥാസമയം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക താങ്ക് യു ഒന്നാമത്തെ ചോദ്യം പ്രശസ്തമായ വരിക്കാശ്ശേരി മന എവിടെ സ്ഥിതി ചെയ്യുന്നു ഏ മാണിശ്ശേരി ബി മറയൂർ സി കൽപ്പറ്റ ഡി മണ്ണാർക്കാട് ഉത്തരം എ മാണിശ്ശേരി രണ്ടാമത്തെ ചോദ്യം മാനസിക രോഗബാധിതനായി സ്വന്തം ചെവി മുറിച്ചു മാറ്റിയ പ്രസിദ്ധ ചിത്രകാരൻ ആര് എ പിക്കാസോ ബി വിൻസെൻറ്റ് വാൻഗോഗ് സി മൈക്കലാഞ്ചലോ ഡി ഡാവിഞ്ചി ഉത്തരം ബി വിൻസെൻറ്റ് വാൻഗോക്ക് മൂന്നാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൽ ക്രിയകൾ നിർവഹിക്കുന്ന യൂണിറ്റ് എ ഇൻപുട്ട് ബി മെമ്മറി സി ഔട്ട്പുട്ട് ഡി അരഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉത്തരം ഡി അരഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് നാലാമത്തെ ചോദ്യം ഏറ്റവും ഒടുവിലായി യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവുകളുടെ ലോകപട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ബയോസ്ഫിയർ റിസർവ് ഏതാണ് എ അഗസ്ത്യമല ബി നന്ദാദേവി സി നീലഗിരി ഡി കാഞ്ചൻ ജംഗ ഉത്തരം ഡി കാഞ്ചൻ ജംഗ അഞ്ചാമത്തെ ചോദ്യം അശോക എന്ന വാക്കിൻ്റെ അർത്ഥം എ ഞാൻ പാപവിമുക്തനാണ് ി ഞാൻ സന്തുഷ്ടനാണ് സി ഞാൻ ദുഃഖവിമുക്തനാണ് ഡി ഞാൻ ദുഃഖിതനാണ് ഉത്തരം സി ഞാൻ ദുഃഖവിമുക്തനാണ് ചോദ്യം ഷിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടുള്ള കരാറാണ് എ ഇന്ത്യ ചൈന ബി പാകിസ്ഥാൻ ചൈന സി ഇന്ത്യ ശ്രീലങ്ക ഡി ഇന്ത്യ പാകിസ്ഥാൻ ഉത്തരം എ ഇന്ത്യ ചൈന ഏഴാമത്തെ ചോദ്യം കോലാട് എന്ന ചെറുകഥയുടെ കർത്താവ് എ കമലസുരയ്യ ബി പത്മനാഭൻ സി ഷിഹാബുദ്ദീൻ പൊയ്തുകടവ് ഡി വൈക്കം മുഹമ്മദ് ബഷീർ ഉത്തരം എ കമലസുരയ്യ എട്ടാമത്തെ ചോദ്യം ഡാഷ് അതുപോലെ ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത വേറെയും പ്രശ്നങ്ങളോടൊപ്പം മലയാളത്തിലെ ഒരു നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നോവൽ ഏതാണ് എ ഒരു സങ്കീർത്തനം പോലെ ബി നഷ്ടപ്പെട്ട നീലാംബരി സി ഉള്ളിലുള്ളത് ഉള്ളത് ഡി മരുഭൂമികൾ ഉണ്ടാകുന്നത് ഉത്തരം ഡി മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒമ്പതാമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പത് ജേതാക്കൾ ആര് എ ഹരിയാന ബി മഹാരാഷ്ട്ര സി കേരളം ഡി കർണാടകം ഉത്തരം ബി മഹാരാഷ്ട്ര പത്താമത്തെ ചോദ്യം ദേവി ചന്ദ്രഗുപ്തം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എ വിശാഖദത്തൻ ബി ബാണഭട്ടൻ സി അമരസിംഹൻ ഡി ആര്യഭട്ടൻ ഉത്തരം എ വിശാഖദത്തൻ പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എ സമുദ്രഗുപ്തൻ ബി ചന്ദ്രഗുപ്തൻ സി അശോകൻ ഡി അക്ബർ ഉത്തരം എ സമുദ്രഗുപ്തൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ് ഏത് എ പ്രോട്ടിയം ബി ഓസോൺ സി ഡ്യൂട്ടീരിയം ടി ട്രീഷ്യം ഉത്തരം ഡി ട്രീഷ്യം മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എ ശ്രീകാര്യം ബി തുമ്പ സി കഴക്കൂട്ടം ഡി വിദുര ഉത്തരം ഡി വിദുര പതിനാലാമത്തെ ചോദ്യം മഗ്നീഷ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എ ഹംഫ്രി ഡേവി ബി ജോസഫ് ബ്ലാക്ക് ഡി കോൾഷീലെ ഡി ഹെൻറി കാവണ്ടിഷ് ഉത്തരം ബി ജോസഫ് ബ്ലാക്ക് പതിനഞ്ചാമത്തെ ചോദ്യം ധർമ്മരാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് എ വിശാഖം തിരുനാൾ ബി കാർത്തിക തിരുനാൾ സി ആയില്യം തിരുനാൾ ഡി ഉത്രം തിരുനാൾ ഉത്തരം ബി കാർത്തിക തിരുനാൾ പതിനാറാമത്തെ ചോദ്യം ദേശീയ രക്തദാന ദിനം എ ഏപ്രിൽ പതിനേഴ് ബി ഒക്ടോബർ ഒന്ന് സി ഏപ്രിൽ ഏഴ് ഡി ജൂൺ പതിനാല് ഉത്തരം ബി ഒക്ടോബർ ഒന്ന് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എ തമിഴ്നാട് ബി ഗുജറാത്ത് സി ഹരിയാന ഡി ആന്ധ്രാപ്രദേശ് ഉത്തരം ഡി ആന്ധ്രപ്രദേശ് പതിനെട്ടാമത്തെ ചോദ്യം പോളീഷ് ഇടനാഴി എന്നറിയപ്പെടുന്ന സമുദ്ര കവാടം എ ടാനൻബർഗ് ബി അൽസസ് ആൻഡ് ലൊറൈൻ സി അപ്പർ സലേഷ്യ ഡി ഡാൻസിംഗ് ഉത്തരം ഡി ഡാൻസിങ് പത്തൊമ്പതാമത്തെ ചോദ്യം വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് എ പാഠ്യം ബി അദ്വൈതാശ്രമം സി നെയ്യാറ്റിങ്കര ഡി ബാലരാമപുരം ഉത്തരം ബി അദ്വൈതാശ്രമം ഇരുപതാമത്തെ ചോദ്യം വേലിത്തമ്പി തളവ കുണ്ട്രവിളംബരം നടത്തിയതെന്ന് എ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ബി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് സി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തൊമ്പത് ഡി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ